നമ്മുടെ സൊസൈറ്റിയെ നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. 80-20 റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 80% ഓഫ് അവർ കസ്റ്റമേഴ്സ്, അതിൽ 50% ഓഫ് അവർ കസ്റ്റമേഴ്സ് ആർ പുവർ കസ്റ്റമേഴ്സ്, 30% ഓഫ് അവർ കസ്റ്റമേഴ്സ് ആർ മിഡിൽ ക്ലാസ്, ഇനിയുള്ളത് 20% ആണ്. 20%ൻ്റെ അകത്ത് 16% കസ്റ്റമേഴ്സ്, 16% ആർ പ്രീമിയം, ആൻഡ് 4% ആർ അൾട്രാ പ്രീമിയം ഇൻ എനി ഇൻഡസ്ട്രി. 50% പുവർ, 30% മിഡിൽ ക്ലാസ്, 16% പ്രീമിയം ആൻഡ് 4% അൾട്രാ പ്രീമിയം. ദിസ് ഈസ് പ്രീമിയം സെല്ലിംഗ്. ഈ 20%ൻ്റെ അകത്ത് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും, ഇവരെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, ഇവരെ എങ്ങനെ കണ്ടെത്താം, അവിടെയാണ് നമ്മളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റും എക്സ്ട്രാ പ്രോഫിറ്റും ഇരിക്കുന്നത്. കാരണം എന്താ, 4 തരം കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത്. എവിടെ 50 പൈസ കുറച്ച് കിട്ടുന്നോ അവിടെ കൂടി പോകുന്നവനാണ് ചീപ്പ് കസ്റ്റമർ. രണ്ടാമത്തതാണ് ഡിഫിക്കൽട്ട് കസ്റ്റമർ. ആരാണ് ഡിഫിക്കൽട്ട്? എന്താ ഡിഫിക്കൽട്ടിൻ്റെ പ്രത്യേകത? എന്ത് ചെയ്തു കൊടുത്താലും ഇവനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. എപ്പോഴും പരാതിയോടെ പരാതി മാത്രം. മൂന്നാമത്തതാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസ യോഗ്യതയല്ല, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവുള്ള കസ്റ്റമർ. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ആരാ എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ? എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, കോൺട്രാക്ടേഴ്സ്, മേസൺ, ഇവർക്കൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാം, ആ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാം, അവരാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. നാലാമത്തതാണ് ഇമോഷണൽ കസ്റ്റമർ ഓർ പീപ്പിൾ വിത്ത് മണി, പൈസയുള്ളവൻ. പ്രീമിയം സെല്ലിംഗ് ഈസ് ഓൾ അബൌട്ട് ഫോക്കസിങ് ഓൺ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമർ. ഇവിടെ വിൽക്കുന്നതിൻ്റെ പേരാണ് പ്രീമിയം സെല്ലിംഗ്. ഏതൊക്കെ ടൈപ്പ് കസ്റ്റമറാ? 1 ചീപ്പ്, 2 3 4 ഇമോഷണൽ ഓർ പീപ്പിൾ വിത്ത് മണി. ഇത് നാലും ഉണ്ടോ നിങ്ങൾക്ക്? ഈ നാലുപേരെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യത്തവൻ്റെ മുഖം ഒന്ന് ഓർത്തി, രണ്ടാമത്തവൻ്റെ മുഖം ഒന്ന് ഓർത്തി, 3, 4 ഒന്ന് ഓർത്തി. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ. നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇവരാണല്ലേ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് നമ്മളുടെ ബിസിനസ്സിൽ വന്ന് കയറുന്നതല്ല, വിളിച്ച് കയറ്റുന്നതാണ്. ആരാണെന്നറിയോ? ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നമ്മളുടെ സെയിൽസ് സ്റ്റാഫ്, നമ്മുടെ സെയിൽസുകാർ പോയി വിളിച്ചോണ്ട് വരുന്നതാണ് ഇവരെ. എന്താണെന്നറിയോ? ഇവർ രണ്ട് കൂട്ടർക്കും ഒരു പ്രത്യേകതയുണ്ട്. പ്രൈസിനെ കുറിച്ച് ചോദിക്കത്തില്ല, ക്വാളിറ്റിയെക്കുറിച്ച് ചോദിക്കും, സ്പെക്ക് ചോദിക്കും. പക്ഷേ നമ്മുടെ അണ്ണന്മാർക്കതൊന്നും അറിയത്തില്ല. നമ്മുടെ ടീമിനെന്തോ അറിയാവുന്നേ അകത്തോട്ട്, സാറേ ഇവർ ചോദിക്കുക ലാസ്റ്റ് എന്തോ റേറ്റിന് കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ സാറകത്തിന് എന്തേലും കൊടുത്ത് വിടുന്ന ഈ സാധനം കാശ് വരട്ടെ, റെഡി പേയ്മെൻ്റ് ആണോ? ആണ്. എന്തുവാന്ന് വെച്ചാൽ കൊടു. ആണോ സാറേ? ഇവരാരെങ്കിലും നമ്മുടെ കടയിലോട്ട് വരുന്ന ദിവസം ഈ നമ്മുടെ സെയിൽസ് സാർ എന്തോ പറയും, സാറേ ഇന്നേ ഒരു ആർക്കിടെക്റ്റ് സാറ് വരുന്നുണ്ട് സാറൊന്ന്. എന്നിട്ട് നമ്മുടെ റൂമിലോട്ട് കൊണ്ട്, സാറേ ഇതാ ഞാൻ പറഞ്ഞ സാറ്. നമ്മളെന്ത് ചെയ്യും? ഇവനെ ക്ലോസ് ചെയ്ത് ഇവൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ഇതല്ലയോ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെ എല്ലാം ഒന്ന് ആലോചിച്ചേ. ഒന്നെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ക്വാളിറ്റിയുള്ള ഏതോ ഒരു സ്റ്റാഫ് ക്ലോസ് ചെയ്ത് കൊണ്ടുവന്നത് അവരെ. കസ്റ്റമർ ഈസ് ദ കിങ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? കസ്റ്റമർ ഈസ് ദ കാലൻ. എല്ലാ കസ്റ്റമറും അല്ല, നമുക്ക് കൃത്യമായി ക്യാഷ് തരുന്ന, പ്രോഫിറ്റ് തരുന്ന കസ്റ്റമറുണ്ടോ അവൻ കിങ്ങാണ്. 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസയ്ക്ക് ഉണർത്തണോ? നമ്മുടെ ചേക്കിലെ രാജാവ് മീശമാധവൻ പഠിപ്പിച്ചേക്കുന്നത് ആണല്ലോ. ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ അവനെന്തു പറയും? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും, ചായക്ക് ചൂടില്ലായിരുന്നെന്ന് പറയും, ഉച്ചയ്ക്ക് ബിരിയാണി, ഞാൻ മട്ടനാ പ്രതീക്ഷിച്ച, ചിക്കനേ ഉള്ളായിരുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ആര് വരുന്നത്? ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് വരുന്നത്. ഇവന്മാരെ ഒഴിവാക്കാൻ എന്താ ഒരു മാർഗം? റേറ്റ് കൂട്ടണം, പിന്നെ ഇവന്മാരങ്ങോട്ട് വരത്തില്ല.
സോ നമുക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് വേണോ, ഈ സൈഡിൽ കളിക്കണം. ഈ സൈഡ് ഇത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ ആ സാറന്മാരുണ്ടല്ലോ, ആ സാറന്മാരെ ഒരു വിങ്ങാക്കി ഒരു ടീമാക്കി അങ്ങ് വിട്ടേരെ, അവർ ഇവരോട് അടിച്ചു തീർത്തോളൂ. നമുക്കൊരു പുതിയ വിങ് തുടങ്ങാം, ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങാം. ചുമ്മാ കമ്പനി ഒന്നും രജിസ്റ്റർ ചെയ്യണ്ട, ഒരു ബ്രാൻഡ് നെയിം ഇട്ട്, എന്നിട്ട് നമ്മുടെ കടയ്ക്കകത്ത് പുതിയ കടയൊന്നും എടുക്കണ്ട, ഒരു ചെറിയ സ്പേസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് പ്രീമിയം എന്നൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി, ചെറിയ പരിപാടി. പക്ഷേ ഇവനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തരുത് കേട്ടോ. അതാ ഇവിടെ നമ്മുടെ ടീമിൻ്റെ പരിപാടി ഇതാ. എന്നിട്ട് ഇവനെ തന്നെ ഏൽപ്പിക്കും ഇവിടെ വിൽക്കാൻ.